നമസ്കാരം എല്ലാ നല്ലവരായ ദർശന ടി വി പ്രേക്ഷകരെ ഇന്നത്തെ സഫലം യാത്ര പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എവിടെയാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ എന്നാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കവർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ വന്ന് ഓട്ടോ മെയിൻ്റനൻസ് അച്ഛാ ഓട്ടോ ഗ്യാരേജ് ഉണ്ടാക്കുകയും നല്ലൊരു 3 സ്ഥാപനങ്ങൾ ഇപ്പോൾ ഷാർജ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നമ്പർ 13 നമ്പർ 3 ആയിട്ട് ഷാമിൽ ഓട്ടോ മെയിൻ്റനൻസ്, സൽസൽ ഓട്ടോ മെയിൻ്റനൻസ്, ഹുസൈൻ അൽഹാമിൽ ഓട്ടോ മെയിൻ്റനൻസ് ഇതൊക്കെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സോമൻ ജേക്കബിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സോ 9 ഇയേഴ്സ് ബിഫോർ നാട്ടിൽ നിന്ന് ഇവിടെ വരികയും ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇത്രയും ഒരു നല്ല എസ്റ്റാബ്ലിഷ്മെൻ്റ് കൊണ്ട് നടത്തുകയും ചെയ്യാൻ, തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഒരു നല്ല ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലം കാണുന്നുണ്ട്. നമുക്ക് അത് വരുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന നല്ല നല്ല ക്വാളിറ്റീസ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം അവർ ചൈൽഡ് ഹുഡ്. സാറിൻ്റെ സ്വന്തം സ്ഥലം നാട്ടിലെവിടെയാണ്? എൻ്റെ സ്വന്തം സ്ഥലം അയിരൂരാണ്. അയിരൂർ പത്തനംതിട്ട ഡിസ്ട്രിക്ട് അയിരൂർ. ഞാനിപ്പം സെറ്റിൽ ഇൻ കോഴഞ്ചേരി, ഓൾസോ ഇൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കോഴഞ്ചേരി മാരാമൺ. അവിടെയും എനിക്ക് ഇത് തന്നെ ഓട്ടോമൊബൈൽ ഡിവിഷൻ വർക്ക് ഷോപ്പ് ഗ്യാരേജ് ഉണ്ട്. ചെറുപ്പകാലഘട്ടങ്ങളിലുള്ള ആ അന്തരീക്ഷത്തെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എന്നുവെച്ചാൽ അവിടെ നിന്നാണ് കുറെ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സാറിൻ്റെ അച്ഛൻ എന്തായിരുന്നു? എൻ്റെ ഫാദർ കെ എസ് ജേക്കബ്, ഈസ് വർക്കിംഗ് ഇൻ ബിലായ് സ്റ്റീൽ പ്ലാന്റ്. ഈവൻ നൗ ഹീസ് വർക്കിംഗ്? നോ നോ നോ, ഈസ് വർക്ക്ഡ് ഇൻ ബിലായ് സ്റ്റീൽ പ്ലാന്റ്. ഓക്കെ. അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയാണ് പഠിച്ചെടുത്തിരിക്കുന്നത് ജീവിതത്തിൽ? ഈസ് എ മെക്കാനിക്കൽ ഡിവിഷനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ഞങ്ങൾ ബേസിക്കലി മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ കൊച്ചിലേ തൊട്ടേ കണ്ടു വളർന്നതാണ്. അതിൻ്റെ ബേസിലാണ് ഞങ്ങൾ രണ്ടുപേരും. എനിക്കൊരു ബ്രദറുണ്ട്, പുള്ളിയും ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. അതാണ്. ആൻഡ് സാറിൻ്റെ കാലഘട്ടങ്ങളിൽ, നമ്മുടെ ബാല്യകാലഘട്ടങ്ങളിൽ നമുക്കൊരു സ്വപ്നം ഉണ്ടാവും. നമ്മൾ പലരെയും കാണും, നമുക്ക് മനസ്സിലൊരു കൗതുകം തോന്നുന്ന ഇൻഡസ്ട്രി എന്തെങ്കിലും ഇതായി മാറിത്തീരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോബിന് പോകണം എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ സാറിൻ്റെ ആ കാലഘട്ടങ്ങളിൽ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഡ്രീം ജോബ് എന്തായിരുന്നു? പണ്ട് തൊട്ടേ ഓട്ടോമൊബൈൽ ഡിവിഷൻ ആയിരുന്നു നമ്മുടെ മെയിൻ എയിം. അത് അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്? അല്ല, അത് എന്തോ അന്ന് കൊച്ചിലെ തൊട്ടേ അങ്ങനെ. അപ്പോൾ ആ മെക്കാനിക്കൽ ഡിവിഷൻ ആയിരുന്നു, ഇലക്ട്രിക്കൽ ഡിവിഷൻ ആയിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഇങ്ങനെ കൊച്ചിലെ തൊട്ടേ വണ്ടികൾ വീട്ടിലുണ്ടായിരുന്നു, 2-വീലർ ഓട്ടിങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് കണ്ട് 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 ഇങ്ങനെ വന്നു പോയതാണ്. ഓട്ടോമൊബൈലിന്റെ മേലെ ഒരു ക്രേസ് വന്നു, ആ ക്രേസ് ഇപ്പോൾ ബിസിനസ് ആയി മാറി. പിന്നീട് ലൈക്ക് യു നോ, പഠനകാലം എവിടെയായിരുന്നു? കേരളത്തിൽ തന്നെ? പഠനകാലം മോസ്റ്റ് പ്രോബബ്ലി ഇൻ നോർത്ത് ബിലായ് സ്റ്റീലിലെ ബിലായിൽ തന്നെയായിരുന്നു. നാട്ടിലുമായിട്ടായിരുന്നു. 89-ൽ ഓട്ടോമൊബൈൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. കോഴഞ്ചേരി തന്നെ 89-ൽ ബജാജിന്റെ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2-വീലർ. അത് കഴിഞ്ഞിട്ട് ബജാജിന്റെ ഡീലർഷിപ്പ് തുടങ്ങി. ഇപ്പോൾ അത് ആരെങ്കിലും നോക്കി? ഇല്ല, അതിപ്പം 95-ൽ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. വൈൻഡപ്പ് ചെയ്തെന്ന് വെച്ചാൽ
ഒരു 3 ഇയേഴ്സ് ബ്രേക്ക് കഴിഞ്ഞ 2007 സോറി 98 ഞങ്ങൾ ഫോർ വീലർ റയലോട്ട് സ്റ്റാർട്ട് ചെയ്ത ഇപ്പം അത് സ്റ്റിൽ റണ്ണിങ് ആണ്. നാട്ടിലാണ്. ഇപ്പം ഫാദറുണ്ട് അവിടെ, എന്നാൽ തന്നെ ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പം ഇവിടെ എല്ലാ ബ്രാൻഡ്സും ചെയ്യുന്നുണ്ട്. ഒരു ഡിവിഷൻ ഹമാദി ഓട്ടോ മെയിൻ്റെൻസ് എന്ന് പറയുന്ന ഡിവിഷൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ആക്സിഡന്റ് ജോബ്സ് മാത്രം ചെയ്യുന്നതാണ്. ഹമാദി ഓട്ടോ മെയിൻ്റെൻസ് ഞങ്ങളുടെ ആക്സിഡന്റ് ജോബ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇൻഷുറൻസ്, ഞങ്ങൾ അറൌണ്ട് 10 ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈ അപ്പ് ആണ്. ഞങ്ങൾ ഒരെണ്ണം ആക്സിഡന്റ് ജോബ്സ് ആണ് ഹമാദി ഓട്ടോ മെയിൻ്റെൻസ്, സെക്കൻഡ് വൺ ഇസ് ഷാമിൽ ഓട്ടോ മെയിൻ്റെൻസ്, അൽഫാൻ അൽ ഷാമിൽ ഓട്ടോ മെയിൻ്റെൻസ്. ദാറ്റ്സ് ഓൺലി മെക്കാനിക്കൽ ജോബ്സ്, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ. അത് ഇത് രണ്ടും മാത്രമേ ചെയ്യുന്നുള്ളൂ, മെക്കാനിക്കൽ ഡിവിഷനും ഇലക്ട്രിക്കൽ ഡിവിഷനും മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഞങ്ങൾ 2011 സ്റ്റാർട്ട് ചെയ്തു. ഇത് സെൽസെൽ ഇറ്റ് ഈസ് 2013 വിച്ച് വൺ വിഷുവിന് ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഷോർട്ട്ലി ഓപ്പൺ ചെയ്തതാണ്. ഇവിടെ ഞങ്ങൾ ബോഡി ഷോപ്പും മെക്കാനിക്കലും പെയിന്റിങ്ങും ചെയ്യുന്നുണ്ട്. ആൻഡ് ഓട്ടോ മെയിൻ്റെനൻസിൽ വൺ ഓഫ് ദ മെയിൻ ഘടകമാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓട്ടോ ക്ലീനിങ്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഈവൻ നമ്മളെല്ലാം സാധാരണ ഇതിൽ പോകാറുണ്ട്, പക്ഷെ ചില ഓട്ടോ മെയിൻ്റെനൻസ് ഗ്യാരേജിൽ അവർ ക്ലീനിങ് ചെയ്യാറില്ല. ദേ ടേക്ക് ഓൺലി ദി മെയിൻ കോർ വർക്ക്, ആസ് യു സെഡ് മെക്കാനിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക് ആണെങ്കിൽ. പക്ഷേ ഇതെല്ലാം ഓവർ വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്നുള്ള രീതിയിൽ വൺ സ്റ്റോപ്പ് മെയിൻ്റെനൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമോ? അത് നമ്മൾ ഈ ഗ്യാരേജിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ജൽസലി വന്നു കഴിഞ്ഞാൽ എല്ലാം ഞങ്ങൾക്ക് ഇതിനകത്തില്ലേ പോലും ഞങ്ങൾ കോൺട്രാക്ട് ബേസിൽ ചെയ്യുന്നുണ്ട്. ഫ്ലീറ്റ് കസ്റ്റമേഴ്സും വേണ്ടിയിട്ട് സെപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഫ്ലീറ്റ് കസ്റ്റമേഴ്സ് ഇൻഡിവിജ്വലിനും ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഞങ്ങൾ മാക്സിമം നോക്കുന്ന ഫ്ലീറ്റ് കസ്റ്റമേഴ്സിനാണ്. അത് A to Z വർക്ക്. ബിസിനസ് ജീവിതത്തിൽ ഒരു ഓൺടർപ്രണറായിട്ട് ഇല്ല, ഞാൻ ഒരു 2 ഇയേഴ്സ് ജോലി ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഞാൻ 2006 ഞാൻ ഇവിടെ വന്നേച്ച മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ഇയർ ഒരു ഓട്ടോമൊബൈൽ ഡിവിഷനിൽ വർക്ക് ചെയ്തു. 2006 to 2009 3 ഇയർ കഴിഞ്ഞ് അതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഞാനുണ്ട്, എനിക്ക് ഒരു പാർട്ട്ണറുണ്ട് റെജി, ഈസ് ഫ്രം കായംകുളം. പുള്ളിപ്പം വെക്കേഷൻ നാട്ടിൽ പോയിക്കുക. പിന്നെ എൻ്റെ ബ്രദർ സൈലന്റ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അസോസിയേഷൻ ഉണ്ട്, മാരാമണ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. അത് കൂടാതെ പിന്നെ ഇവിടുത്തെ എൻ്റെ പാർട്ണർ കായംകുളം അസോസിയേഷനിലാണ്, അതിന് പോവും. എല്ലാം ചാരിറ്റി ഞങ്ങൾ ഒരു മിനിമം ചാരിറ്റി ഞങ്ങൾക്കായിട്ട് ചാരിറ്റി അക്കൗണ്ട് ഉണ്ട്. അതൊരു പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. മിനിമം എമൗണ്ട് നമ്മൾ മന്ത്ലി മാറ്റി വെക്കാറുണ്ട്. അത് നാട്ടിൽ നമുക്ക് വേണ്ടിയവർക്ക് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളി മുഖാന്തരം കൊടുക്കുന്നുണ്ട്. എൻ്റെ പാർട്ട്ണറുടെ വീട്ടിൻ്റെ അവിടെയുള്ള പള്ളികളിൽ നിന്നും വിളിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പുള്ളിയുടെ ബ്രദർ പറയുന്നിടത്ത് കൊടുക്കാറുണ്ട്. ആൻഡ് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു ലേബേഴ്സ് പ്രോബ്ലം നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെ ആ പ്രോബ്ലം ഇല്ല. ഇവിടെ എംപ്ലോയീസിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രത്തോളം? ഇവിടുത്തെ എംപ്ലോയീസിൽ എനിക്ക് മിക്സഡ് ആണ്. മലയാളികളുണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഇവരെല്ലാം മിക്സഡ് ആണ്. എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്. ആൻഡ് സാറിന്റെ പേഴ്സണൽ ജീവിതത്തിൽ ഇത്രയും ഒരു ബാക്ക് ഹോമിൽ നിന്ന് തുടങ്ങി സാർ ഇവിടെ UAE വരെ എത്തി, എങ്കിലും ലൈഫിന്റെ ഇടയ്ക്ക് ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യലോ, നമ്മുടെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ. ആ പാർട്ട്ണർ എപ്പോഴായിരുന്നു കണ്ടുമുട്ടിയത്? എപ്പോഴായിരുന്നു? 93 എന്റെ മാരേജ്. പുള്ളിക്കാരി കൊട്ടാരക്കരയാണ് വീട്. എനിക്ക് 2 മക്കളാണ്, മോൾ 11th, മോന 5th. അവരൊക്കെ ഇവിടെ തന്നെ? മോള് നാട്ടിലാണ്, എന്റെ ഫാദറിന്റെ മദറിന്റെ കൂടെയാണ് വന്നു പോയി നിൽക്കുന്നത്. ഇങ്ങനെ മോൻ ഇവിടെ എമറേഷൻ നാഷണൽ സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ മോനും അച്ഛനും അമ്മയും കൂടി ഇവിടെ വരുന്ന കാർസ്, പർട്ടിക്കുലർലി എത്രത്തോളം ഡാമേജ് ആയ കാർസ് ആണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് നേരത്തെ പറഞ്ഞു ഹുസൈൻ ഹല്ലാമി ഹമാദി എന്ന് പറഞ്ഞു ഞങ്ങളുടെ ആക്സിഡന്റ് ജോബ്സ് മാത്രം ചെയ്യുന്നത്. അവിടെ വരുന്ന കാറുകൾസ് ടോട്ടൽ ലോസ് ചെയ്യേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൽ നമുക്കറിയാം, ഇൻഷുറൻസിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ കോസ്റ്റിന്റെ 50%നോട് അടുത്ത് വരുമ്പോൾ റിപ്പയറിംഗ് കോസ്റ്റ് ആയാൽ അത് ടോട്ടൽ ലോസ് ആണ്. അപ്പം പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന അത് കൊട്ടേഷനുമായിട്ട്
വെഹിക്കിൾ കോസ്റ്റ്, അതായത് ഒരു വെഹിക്കിളിന് പ്രീമിയം ഉണ്ട്, അതായത് വെഹിക്കിളിന് വാല്യൂ ഉണ്ട്, ആ വാല്യൂവിൻ്റെ ഇൻഫ്രൂ ചെയ്തേക്കുന്ന വാല്യൂവിൻ്റെ ഏകദേശം 50%ന് താഴെ നിൽക്കണം നമ്മൾ റിപ്പയറിംഗ് കോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ അത് ടോട്ടൽ ലോസാണ്. കസ്റ്റമറുടെ കയ്യിൽ ഇൻഷുറൻസ് കമ്പനി നമ്പർ കൊടുക്കും, ഹമാദി പോവുക അല്ലെങ്കിൽ എക്സോർ വേറെ ഏതെങ്കിലും ഗ്യാരേജിൽ പോകാന്നുള്ളത്, അവർ ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സാർ പറഞ്ഞ ഈ രീതിയിലുള്ള ഈ മോർ ദാൻ 50% ലോസ് എന്ന് പറഞ്ഞു, ലോസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അസസ് ചെയ്തേച്ച് ഞങ്ങൾ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കും. അപ്പൊ അത് ഇൻഷുറൻസ് കമ്പനി ഞങ്ങളുടെ കൂട്ടുള്ള വേറെ 2-4 ഗ്യാരേജുകളിൽ നിന്ന് അസസ്മെന്റ് വാങ്ങിക്കും, കൊട്ടേഷൻ വാങ്ങിക്കും. എസ്റ്റിമേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഏകദേശം ഒക്കെ ഇതുപോലാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ടോട്ടൽ ലോസ് ചെയ്തേച്ച അതിന്റെ പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനി ക്ലയന്റിന് കൊടുക്കും. ആ കാറ് ഇവരിത് ഓപ്ഷന് വെക്കും, സ്ക്രാപ്പിലേക്ക് പോകും. അത് തന്നെ, അവരുടെ ഓപ്ഷൻകാരുണ്ട്, സ്ക്രാപ്പ് എടുക്കുന്നവരുണ്ട്, അവര് ഇതുപോലെ ഇൻഷുറൻസ് കമ്പനി അപ്രോച്ച് ചെയ്തേച്ച് എവിടൊക്കെ വണ്ടി കിടപ്പുണ്ടോ അവിടെ പോയി അതിനൊരു സാൽവേജ് കോസ്റ്റ് ഇട്ടേച്ച് ആ സാൽവേജ് കോസ്റ്റും ആരാണ് കൂടുതൽ കൊടുക്കുന്നത് അത് ഇൻഷുറൻസ് കമ്പനി അവർക്ക് കൊടുത്തേച്ച് അവരത് തീർച്ചയായിട്ടും നമ്മൾ ഒരു വണ്ടി റിപ്പയറിന് കൊണ്ടുപോകുമ്പോൾ ആ വണ്ടിനെ ഫുൾ ചെക്കപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ബിക്കോസ് ഈ ഡിഫെക്ട് റെക്ടിഫൈ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു ഭാഗം ആൾറെഡി കേടുള്ള ഭാഗമായിരിക്കും. അപ്പൊ ആ ഭാഗങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മെയിൻ്റെനൻസിന് പോകുന്നത്. അപ്പൊ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ യുനോ അവോയ്ഡ് സോ മെനി ആക്സിഡൻസ്, നമ്മുടെ വണ്ടിക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഡിഫിക്കൽട്ടീസ് ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തായിരുന്നാലും സമയം തന്നതിന് വളരെ വളരെ നന്ദി.